ഈ മുനമ്പത്ത് ഞാൻ ആദ്യം ചെല്ലുമ്പോൾ അവിടെ സമരമുണ്ട് അവർ പ്രതിഷേധമുണ്ട് ഒരുപാട് ആളുകളെ കാണാൻ പോകുന്നുണ്ട് കാണാൻ പോയി അവിടെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ അവിടെ സമരം നടന്നിട്ടുണ്ട് നടത്തുന്നുണ്ട് പക്ഷേ അവർ ഈ പഞ്ചായത്ത് വിട്ട് പുറത്ത് പോവില്ല വേളാങ്കണ്ണി മാതാ പള്ളിക്ക് ചുറ്റും സമരമേ ഉള്ളൂ അവിടുത്തെ ആളുകളെ ബോധിപ്പിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നിട്ട് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കുക നികുതി അടയ്ക്കുമ്പോൾ അത് അവിടെ കുടിയേറി പാർത്തവർക്ക് അധിനിവേശം നടത്തിയവർക്ക് താൽക്കാലികമായി നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കുക ഇങ്ങനെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവിടെ നേരിട്ട് പോയതാണ് ഞാൻ നേരിട്ട് പോയി അവിടുത്തെ സമരസമിതിയുടെ സഭാസ്റ്റിൻചേട്ടനായിട്ടും ജോസഫ് ബെന്നി ഏക്ക ആയിട്ടും അച്ഛനായിട്ടും ഒക്കെ സംസാരിച്ചു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കുറേ നാളത്തെ ചര്ച്ച ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂട്ടി അവർക്കൊരു ഐക്യദാർഢ്യ സമ്മേളനം വെക്കാമെന്ന് അവർ തീരുമാനിച്ചു അവിടെ വെച്ചാണ് ഇതിനെ കോൺഗ്രസ് പാർട്ടിടെ എം പിടെ പരാമർശത്തെ തുടർന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ വക്ക ബോർഡിലേക്ക് മാർച്ച് നടത്താൻ പോകുക എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അവിടെ പദയാത്ര നടത്തി അന്ന് പള്ളിയിലെ ഇടവക വികാരി എന്നോടൊപ്പമുണ്ട് ഞാനാണ് പദയാത്ര നയിക്കുന്നത് അതുപോലെ അവിടുത്തെ എല്ലാ ജനങ്ങളും കൂടെ വന്നു വീട്ടിൽ എല്ലാ വീട്ടിലിരിക്കുന്ന ആളുകളും അമ്മമാരും കുട്ടികളും എല്ലാവരും വന്നു ഇതൊരു സുവർണ അവസരമാക്കിയതാരാ നിങ്ങൾ പറയുന്നത് സുവർണ അവസരം ആക്കുകയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊരു മുതലെടുപ്പും അവരുടെ മുതൽ അവർക്ക് കൊടുത്തേര് ഇതേ ഉള്ളു പ്രശ്നം മുഹമ്മദ് ഷാ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഇത് വക്കഫ് ബോർഡിൻ്റെ അല്ല എന്ന് പറയുന്നുണ്ട് വക്കഫ ബോർഡിൻ്റെ അല്ല ഇത് വക്കഫ് അല്ല എന്ന് പറയ പറയുന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഈ ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ പി എ മജീദ് നിയമസഭയിൽ ഈ ഭൂമി എങ്ങനെ തിരിച്ചു പിടിക്കാം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോ സബ്മിഷൻ ഉന്നയിക്കുന്നുണ്ട് ആ സബ്മിഷൻ ഉന്നയിക്കുന്നതിൻ്റെ മറുപടിയായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ വക്കഫിൻ്റെ മന്ത്രി അദ്ദേഹം പറയുന്നുണ്ട് ഇതെങ്ങനെ വന്നാലും തിരിച്ചു പിടിക്കും അവിടുന്ന് അങ്ങനെ അവിടെ കുടി കുടിയിറക്കി അവരെ തിരിച്ചു പിടിച്ച് വക്കഫിന് കൊടുത്തേ പറ്റൂ ഈ അവസരം ഈ സാഹചര്യം ആരോ ഉണ്ടാക്കിയത് ഇപ്പോൾ ഇവരെല്ലാവരും മര്യാദക്കാരായി വരുന്നുണ്ടല്ലോ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് എന്ത് വെള്ളം നടത്താം മുസ്ലിം സഹോദരങ്ങൾ അവിടെ ഒന്ന് സമരം ചെയ്യുന്നു സത്യം പറഞ്ഞാൽ അവർ ഇവിടെയല്ല സമരം ചെയ്യേണ്ടത് സമരം ചെയ്യേണ്ടത് വക്കഫ് മന്ത്രിയുടെ വീട്ടിലേക്കാണ് സമരം ചെയ്യേണ്ടത് അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ദാ ഇതിപ്പോൾ നമുക്ക് പ്രശ്നം സുഖമായിട്ട് പരിഹരിക്കാം വി ഡി സതീശൻ അവിടെ ഒന്ന് പൊതുയോഗം നടത്തിയിട്ട് പറയുന്നു ഒന്നര കൊല്ലമല്ലേ ഉള്ളൂ ഒന്നര കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ വരും അപ്പോൾ ഇതെല്ലാം ശരിയാക്കി തരാം രണ്ടായിരത്തി അച്യുതാനന്ദൻ സർക്കാർ വരുന്ന സമയത്ത് ആണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി വന്ന സമയത്ത് വക്കഫ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാധാരണ എങ്ങനെയാണ് നമുക്കൊരു ബോർഡ് ചെയർമാൻ വന്നു സി പി എം വെച്ച ബോർഡ് ചെയർമാനാണ് അത് ഇവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫ് വരുമ്പോൾ അവരെ മാറ്റും പക്ഷേ ഇതെന്താ മാറ്റാത്തത് അന്നേ ഞങ്ങൾ എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഓരോരുത്തരെ കുറിച്ച് പറയുമ്പഴും ഞങ്ങൾ എഴുതി കൊടുത്തിരുന്നു എഴുതി കൊടുത്തിരുന്ന പറയാം സത്യം ചോദിക്കട്ടെ ചോദിക്കട്ടോ ഞങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ലോൺ കിട്ടുന്നില്ല ഞങ്ങളുടെ വി മക്കളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒന്ന് പണയം വെക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഒരു കുടുംബത്തിൽ താമസിക്കുന്ന അഞ്ച് സെൻറ്റുള്ളവർ രണ്ടര സെൻറ്റ് ചേ അനിയം കല്യാണം കഴിച്ചുമ്പോൾ ചേട്ടന് കൊടുത്തിട്ട് ഒരു വീട് വെക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾക്കത് പറ്റുന്നില്ല ഞങ്ങൾ എവിടെ പോവും നിങ്ങൾ നാസർ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇരുപത്തിനാലിലാണ് തുടങ്ങിയത് ഇരുപത്തി രണ്ടിലാണ് തുടങ്ങിയത് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് ടെന്നീസ് അടിക്കുന്ന ഇത് അടിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം കിട്ടാനാ ഞങ്ങളെങ്ങനെ ജീവിക്കും ഞങ്ങളുടെ മക്കളെങ്ങനെ കഴിയും ഇപ്പോഴുള്ള വാർദ്ധക്യം വന്നവർ ഇനി ഒരു ഇനി ഒരു അധ്വാനിച്ച് സമ്പാദിക്കാൻ പറ്റുമോ അന്നൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്നറിയുമോ ഈ പണം ഈ പണം സ്വർണം വിറ്റും കടം വാങ്ങിയും പള്ളികളിൽ നിന്ന് സമാഹരിച്ചൊക്കെയാണ് ഈ സ്ഥലം വാങ്ങാൻ വേണ്ടി പൈസ കൊടുത്തത് അങ്ങനെ കഷ്ടപ്പെട്ട് പണം സ്ഥലം വാങ്ങിയതാണ് അവിടെ ഒരു കൂര വെച്ച് കിടക്കുകയാണ് സാർ ഞങ്ങളെ ഉപദ്രവിക്കരുത് ഞങ്ങൾ എങ്ങോട്ടിറങ്ങി പോകാനാണ് സാർ അത് നിങ്ങൾ സുവർണാവസരമാണ് വർഗീയതയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ലേ സാർ ഞങ്ങൾ ഉണ്ടാക്കിയതാണോ ഞങ്ങളെ ഇറക്കി വിടാൻ നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ എന്ത് പറയണം സാർ ഞങ്ങൾ ഞങ്ങളെ ഇറങ്ങിപ്പോകാൻ വരുമ്പോൾ ആ സമയത്ത് പ്രശ്നമുണ്ടാകുമ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ വന്നത് എന്നാണ് ഈ പ്രശ്നം ഉദിച്ച് വന്നത് ന്യൂനപക്ഷ വക്ക ബോർഡ് മാർച്ച് വച്ചു ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ നയിച്ച പദയാത്ര നടന്നു അത് ഇനി സെക്രട്ടേറിയറ്റ് ധർണ നടന്നു അത് കഴിഞ്ഞാണ് ഇതെല്ലാം ചൂടുപിടിക്കുന്നത് അതുവരെ എവിടെയായിരുന്നു സാർ രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിമൂന്നാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നതെന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവർക്ക് കറടക്കാൻ പറ്റില്ല രണ്ട് കൊല്ലം ആ പാവങ്ങൾ സമരം വന്നേ ഈ യു ഡി എഫും അവരൊക്കെ പരമ്പരാഗതമായി പല രാഷ്ട്രീയ പാർട്ടികളുള്ളവരാണ് പക്ഷേ ഈ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പുറകിൽ നടന്ന് കടന്ന് അവർക്ക് രക്ഷയില്ലാതെ വന്നു സാർ അങ്ങനെയാണ് ഞങ്ങളവിടെ ചെല്ലുന്നത് ഞങ്ങൾക്ക് ഒരു മുതലെടുപ്പുമില്ല ആ മുതൽ അങ്ങ് തന്നേരെ ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ ഇപ്പോൾ ഞങ്ങൾ ആ കുടിയേറിപ്പാർത്തവരും ഞങ്ങളവിടുത്തെ കയ്യേറ്റക്കാരും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും ആ ഒന്ന് ഇവിടെ കിടന്നോട്ടെ സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഞങ്ങളെ എന്തിനാണ് വർഗീയവാദികളാക്കുന്നത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഞങ്ങൾക്ക് ജീവിക്കണ്ടേ മുനമ്പത്തുകാർക്ക് ജീവിക്കണ്ടേ സാർ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചായിരുന്നു ചെന്നൈയിലെ കഥയൊക്കെയാ പറയുന്നേ അവിടുത്തെ ക്രൈസ്തവ സഭയുടെ ഒക്കെ നിങ്ങൾ ഇങ്ങനെ ആഗോളം പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല സാർ ഞങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല